ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിനു മുന്നേ കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2020 എക്സ്പോ, ദുബായ് എക്സ്പോ നടക്കുകയാണ്. ദുബായിലേക്ക് വരുന്നവർക്കും ദുബായിലുള്ളവർക്കും എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണത്. കഴിഞ്ഞ വർഷം 2020 നടക്കേണ്ടതായിരുന്നു, അത് കോവിഡിൻ്റെ സാഹചര്യം മൂലം ഈ വർഷത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ 1 ഒക്ടോബർ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 2020 എക്സ്പോയുടെ ടിക്കറ്റുകൾ പല സൈറ്റുകളിലും, എമിറേറ്റ്സിൻ്റേതായിട്ടുള്ള സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റേറ്റിൻ്റെ ചാർട്ട് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് ടിക്കറ്റിൻ്റെ ചാർട്ട്. 495 ദിറംസ് ആണ് അൺലിമിറ്റഡ് ആയിട്ട് 6 മന്ത്സിന് ഒരാൾക്ക് ഉള്ള പാസിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ്. 195 ദിറംസ് ആണ് 30 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റിൻ്റെ റേറ്റ്. മൂന്നാമത് കാണിക്കുന്നത് 1-ഡേ പാസ്സാണ്, 95 ദിറംസാണ് അതിന് വരുന്നത്. നാലാമത് അൺലിമിറ്റഡ് പാസ്സാണ്, ഫാമിലി പാക്കേജ്. ഇപ്പോൾ ഏറ്റവും നല്ല, നമുക്ക് ഈ വീഡിയോയിലെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ, അതായത് ദുബായിലേക്ക് വരുന്ന ഏത് കൺട്രിയിൽ നിന്നാണെങ്കിലും ദുബായിലേക്ക് വരുമ്പോൾ എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്പോയിൻ്റെ ഒരു ടിക്കറ്റ് ഫ്രീ, 1-ഡേ പാസ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് സാധാരണ പോലെ എടുക്കുക, അതിനുശേഷം ഒരു ദുബായ് എക്സ്പോയിൻ്റെ 1-ഡേ ഒരു പാസും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ്, ചെറിയൊരു ഇൻഫർമേഷനാണ് ഞാനിവിടെ പാസ് ചെയ്യുന്നത്. പലർക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ചെറിയൊരു കൺഫ്യൂഷൻസ് എല്ലാം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ എമിറേറ്റ്സിൻ്റെ ആ ടിക്കറ്റ് എടുക്കുക. എമിറേറ്റ്സിൻ്റെ സൈറ്റിൽ പോയിട്ട് എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പോ, എമിറേറ്റ്സ് എക്സ്പോ 2020 എന്നുള്ള ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ആവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ സൈറ്റിൽ കയറിയിട്ടുണ്ട്. എമിറേറ്റ്സ് എക്സ്പോ 2020 എന്നുള്ള ഇത് ടൈപ്പ് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കയറി. ആദ്യം കാണുന്ന ആ ഒരു ലിങ്കിലല്ല, സെക്കൻഡ് കാണുന്ന ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ദ എമിറേറ്റ്സ് എക്സ്പോ 2020 ഡേ പാസ് എന്നുള്ള ആ ഒരു ഇത് കാണും, അതിനകത്താണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഈ ഒരു പേജിലേക്ക് നമ്മൾ എത്തുന്നുണ്ടായിരിക്കും. ദ എമിറേറ്റ്സ് എക്സ്പോ 2020 ഡേ പാസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ലാസ്റ്റ് നെയിം അടിക്കാനുള്ളതും അതുപോലെ തന്നെ ബുക്കിംഗ് റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് നമ്പർ അടിക്കാനുള്ള ഒരു കോളം കാണും. അപ്പോൾ നമ്മൾ അവിടെ ആദ്യത്തെ കോളത്തിൽ ലാസ്റ്റ് നെയിം അടിക്കുക. ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ടിക്കറ്റ് നമ്പർ അതല്ലെങ്കിൽ ബുക്കിംഗ് റെഫറൻസ് നമ്പർ അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ പാസ് കാണുവാനായിട്ട് സാധിക്കും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പേജിലേക്കാണ് എത്തുന്നത്. നമ്മളുടെ പാസ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പേരുടെ പാസ് എടുത്തതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. 2 ടിക്കറ്റ് എടുത്തതിൻ്റെ 2 പേർക്കുള്ള എൻട്രി പാസ്സാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആ കോളത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഇമെയിലിലേക്ക് ആക്കാനായിട്ട് അവിടെ ഇമെയിൽ, നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇമെയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നമ്മളുടെ ഇമെയിലിലേക്ക് PDF കോപ്പി വരുന്നതായിരിക്കും. ആ PDF കോപ്പി നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ എക്സ്പോയുടെ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വേൾഡ് എക്സ്പോ ദുബായ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല പുതിയ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.